സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സമരപ്രകോപനം പേടിച്ച് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇര പോലീസ് മാധ്യമ കൂട്ടുകെട്ട്. ഗൂഢാലോചന പുറത്തു വരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ ശക്തനാണ്, പിടിപാടുള്ളവനാണ്, അധോലോക ബന്ധമുള്ളവനാണ്, കൊല്ലാനും മടിക്കാത്തവനാണ്. ലൂസി ലിസിയെ വരെ ഭീഷണിപ്പെടുത്തിയവനാണ്. സമ്മർദ്ദമില്ലാതെ ഒന്നും നടക്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ സമരപ്രകോപന കൺവെൻഷനിലെ ആളൊഴിഞ്ഞ കസേരകൾ കണ്ട ഉടനെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ തീയതി പ്രഖ്യാപിച്ചു. ആരോടാണ് ഈ നാടകം? കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തോടോ, അതോ ഇരകൾക്ക് വേണ്ടിയുള്ള സഹതാപ തരംഗം സൃഷ്ടിക്കുവാനോ? അതീവ രഹസ്യമായി തെളിവുകൾ ശേഖരിച്ച് ഇത്രയും പ്രമാദമായ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വിളിച്ചു പറയുന്ന പോലീസ് തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് കള്ളക്കേസ് ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് മാധ്യമങ്ങളിലൂടെ നാം കാണുന്നു. കേരളത്തിലെ പ്രബുദ്ധ സമൂഹം എന്തു മനസ്സിലാക്കണം? ഈ ആരോപണ കേസിന്റെ തുടക്കം മുതലേ സെൻസേഷൻ ഉണ്ടാക്കുവാൻ ഉതകുന്ന തരത്തിൽ വ്യാജമായ കാര്യങ്ങൾ ഹോട്ട് ന്യൂസ് ആക്കുവാൻ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥരെ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ള വസ്തുതയാണ് പരക്കെ പറയപ്പെടുന്നത്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് കൃത്യമായ കുറ്റപത്ര വിവരങ്ങൾ പോലീസ് പുറത്തു പറയുവാൻ പാടില്ല എന്നിരിക്കെ ഈ നിമിഷം മാധ്യമങ്ങളിൽ കാണുന്നത് നുണയോ ശരിയോ? ശരിയെങ്കിൽ പോലീസിന്റെ ഗൂഢാലോചനയാണെന്ന് ജനങ്ങൾ പറയുന്നു. ആരോപണം കള്ളമായതുകൊണ്ട് ഏത് വിധേനയും ആരോപണത്തെ സത്യമാക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ ചവിട്ടുനാടകം ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ നടക്കുകയില്ല എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ അഭിപ്രായപ്പെടുന്നത്. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന ജലന്ധറിലെ എല്ലാ വൈദികരും സിസ്റ്റേഴ്സും അൽമായരും നാളെ ജലന്ധറിലെ എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിരപരാധിയായ ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നു. ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥനയുടെ മുൻപിൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരള ബീഹാർ MJ സിസ്റ്റേഴ്സിന്റെ റീജൻ ഉണ്ടാക്കി തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടി അവസാനിപ്പിക്കുവാൻ ചെയ്ത എല്ലാ വേലകളും തന്ത്രങ്ങളും പൊളിഞ്ഞ സാഹചര്യത്തിലാണ് ഈ വിലപേശൽ ആരോപണം അരങ്ങേറുന്നത്. നിയമത്തിന് വിധേയനായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് സത്യത്തിനായി കാത്തിരിക്കുന്ന ബിഷപ്പ് ഫ്രാങ്കോയോട് ചേർന്ന് സഭയെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസമുള്ള ലക്ഷക്കണക്കിന് വ്യക്തികളുടെ പ്രാർത്ഥനയുടെ മുൻപിൽ നുണയനും നുണ പറയുന്നവരുടെ പിതാവുമായ പിശാചിന്റെ ശക്തി പ്രബലപ്പെടുകയില്ല. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.